ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ കഴിഞ്ഞ 10th പ്രിലിംസ് 2022 10th പ്രിലിംസിൽ നമ്മൾ ഏതൊക്കെ ചെയ്തു? നമ്മൾ ബയോളജി ചെയ്തു, നവോത്ഥാനം ചെയ്തു, അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രം ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങളും കേരള ജോഗ്രഫിയുമാണ്. ഓക്കെ, 60 ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. 60 ചോദ്യങ്ങൾ തന്നെയാണ് ഇന്നും ചെയ്യാൻ പോകുന്നത്. ഇതിലെ 5-ാം ഘട്ടത്തിലെ ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 6 എണ്ണം തെറ്റിക്കോട്ടെ. ഞാൻ പറയുന്ന കട്ട് ഓഫ് 54 ആണ്. 54 മാർക്ക് എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ എല്ലാവരും കമന്റ് ചെയ്ത മാർക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളിയായി ചെയ്യണേ. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് 1-ാം ചോദ്യം നോക്കാം. ഈസി ചോദ്യങ്ങളാണെല്ലാം. ഓക്കെ, 1, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻസ് നോക്കി കിട്ടിയില്ലേ? ഏതാ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. ഓക്കെ, അടുത്ത ചുവടെ തന്നിട്ടുള്ളിൽ കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? കിഴക്കോട്ട് ഒഴുകുന്ന നദി ഈസി ക്വസ്റ്റ്യൻ ആണ്. നോക്കി ഓപ്ഷൻസ് നോക്കിയേ. ഏതാ? പെരിയാറാണോ, കബനിയാണോ, ഭാരതപ്പുഴയാണോ, പമ്പയാണോ? ഏതാ ആൻസർ? കബനി. കബനിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കർഷക ദിനം. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ഏത് ദിവസമാണ്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്നാണ് കേരളത്തിലെ കർഷക ദിനം. എന്നാൽ ഇന്ത്യയിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 23 കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ കർഷക ദിനമായി ആചരിക്കുന്ന ഏതാണ്? ഡിസംബർ 23. അത് ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ്. ഓക്കെ, അടുത്ത് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? നോക്കി ഓപ്ഷൻസ് നോക്കി ഏതാ ആൻസർ? ഓപ്ഷൻസ് ഈ കൊല്ലമാണ് കേട്ടോ. കൊല്ലമാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓക്കെ, അടുത്ത് ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരമാരാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം. പി ടി ഉഷ, കെ എം ബീനാപോൾ, മേഴ്സി കുട്ടൻ, IM വിജയൻ. ആരാണ് കുട്ടികളെ? ക്വസ്റ്റ്യൻ കണ്ട ഉടനെ പി ടി ഉഷയുടെ പിറകെ പോകരുത്. പി ടി ഉഷയ്ക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഖേൽരത്ന കിട്ടിയിട്ടുള്ളത് KM ബീനാമോൾക്കാണ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി KM ബീനാമോൾ 2002. രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ് 2003 കേട്ടോ. മൂന്നാമത്തെ മലയാളി ശ്രീജേഷ് 2021 പുരസ്കാരം 2022 കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 3 പേർക്ക് കിട്ടിയിട്ടുള്ളേ, ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത് 6-ാം ചോദ്യം, ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയാ? നോക്കിയേ, കണ്ണൂർ, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ. ഏത് ജില്ലയിലാണ് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം? അത് തൃശ്ശൂരാണ്. ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, ജലവൈദ്യുത പദ്ധതികൾ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് ജില്ലയിലാണ്, സോറി, ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഏതാ കുട്ടികളെ? പള്ളിവാസൽ. ഏതാണ്? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. അടുത്ത് കേരളത്തിൽ നിലവിലെത്ത അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്, എത്രയെണ്ണം ഉണ്ട് കുട്ടികളെ? ഓപ്ഷൻ നോക്കിയേ. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ. എത്രയെണ്ണം? 4 എണ്ണം കേട്ടോ. 4 ആണ് ആൻസർ. കേരളത്തിൽ നിലവിൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം എത്രയാണ്? 4. ഓക്കെ, അടുത്ത് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് കുട്ടികളെ? ആരോഗ്യ സർവകലാശാല തിരുവനന്തപുരം, കളമശ്ശേരി, ആലപ്പുഴ, തൃശ്ശൂർ. എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് ആൻസർ കേട്ടോ. അടുത്ത് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരാണ്? എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരാണ്? ആരാ? MK സാനു ആണോ, KV തോമസ് ആണോ, PT തോമസ് ആണോ, EMA കുട്ടപ്പനാണോ? ആരാണ്? KV തോമസ് ആണ് ആൻസർ കേട്ടോ. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? KV തോമസ് ആണ്. ഓക്കെ, നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമവും കേരളത്തിലെ ആദ്യത്തെ മാതൃകാ ടൂറിസം ഗ്രാമവും അതുപോലെ ആദ്യത്തെ സമ്പൂർണ്ണ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്തും ഇതെല്ലാം ഏതാണ്? ഏതാണ് കുട്ടികളെ? ഇതെല്ലാം കുമ്പളങ്ങിയാണ്. നമുക്കറിയാം മുഴുവൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഈ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്ത പഞ്ചായത്ത് കൂടിയാണ് ഏത്? കുമ്പളങ്ങി കേട്ടോ. കുമ്പളങ്ങി ഓർത്ത് വെച്ച് വേണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 10 എണ്ണം ഓക്കെ അല്ലേ? നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 1-ാമത്തെ ചോദ്യം, അതായത് 11-ാമത്തെ ചോദ്യം, യക്ഷഗാനം എന്ന കലാരൂപം കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? യക്ഷഗാനം എന്ന കലാരൂപം കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാ? ഓപ്ഷൻസ് ഒന്ന് നോക്കി നിങ്ങൾ. ഏതാ?
കാസർഗോഡാണ് ആൻസർ കേട്ടോ. യക്ഷഗാനം നമുക്കറിയാം, യക്ഷഗാനം പ്രചാരത്തിലുള്ള സംസ്ഥാനം സ്ഥിരം പി എസ് സി ചോദിക്കുമായിരുന്നു. കർണാടകയാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ള സംസ്ഥാനം. അതുപോലെ യക്ഷഗാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്, പാർത്ഥിസുബനാണ്. പാർത്ഥിസുബൻ, അതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. ബയലാട്ടം, ബയലാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം. അതുപോലെ തന്നെ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല എന്നുള്ളത് കാസർഗോഡാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല നോക്കി, ഓപ്ഷൻ നോക്കി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഓപ്ഷൻ എ പാലക്കാട്. പാലക്കാടാണ് ആൻസർ. ഓക്കെ, അടുത്ത, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, ഏറ്റവും വലിയ കായൽ ഏതാ? ഓപ്ഷൻ നോക്കി. അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്, കായംകുളം. ഏതാ? വേമ്പനാട് കായൽ. മൂന്ന് ജില്ലകളിലായിട്ട് വ്യാപിച്ചിടക്കുന്ന വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഓക്കെ, അടുത്ത്, താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദി ഏതാ? കിഴക്കോട്ട് ഒഴുകുന്ന നദി കല്ലടയാറ്, പാമ്പാറ്, കനമനയാറ്, മണിമലയാറ്. ഏതാ? പാമ്പാറ്. ഏതാണ്? പാമ്പാറാണ് ആൻസർ. ഓക്കെ, അടുത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏതാ? നേര്യമംഗലം, കല്ലട, ഇടുക്കി, കുറ്റിയാടി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയും ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയുമാണ്. ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? അത് കല്ലടയും ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയുമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഔദ്യോഗിക പക്ഷി ഏതാ? നമ്മൾ തെറ്റിക്കാൻ വേണ്ടി മയിൽ ഓപ്ഷൻ ചെയ്യാൻ കൊടുത്തിരിക്കുന്നുണ്ടോ? ഏതാ നമ്മുടെ ഔദ്യോഗിക പക്ഷി? ഏതാ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി? മലമുഴക്കി വേഴാമ്പലാണ്. മയിൽ നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക പക്ഷിയാണ് കേട്ടോ. ഇന്ത്യയുടെ ഔദ്യോഗിക പക്ഷി മയിലും കേരളത്തിൻ്റെത് മലമുഴക്കി വേഴാമ്പലുമാണ്. അടുത്ത്, പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂ വിഭാഗമാണ്? പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂ വിഭാഗമാണ്? ഏതാണ്? തീരപ്രദേശം, പുൽമേട്, വരണ്ട പ്രദേശം, മലയോരങ്ങൾ. ഏതാണ് കുട്ടികളെ? നെയ്തൽ. നെയ്തൽ തീരപ്രദേശമാണ്. ഏതാണ്? തീരപ്രദേശം. ഇങ്ങനെ വളർത്താൽ മതി. തീരപ്രദേശത്തെ ആൾക്കാരല്ലേ, തീരപ്രദേശത്തെ ആൾക്കാരല്ലേ വല നെയ്തിട്ട് മീൻ പിടിക്കുന്നത്? അപ്പോൾ വല നെയ്ത് മീൻ പിടിക്കുന്ന തീരപ്രദേശത്തെ ആൾക്കാരാണ്. അപ്പോൾ നെയ്തൽ തീരപ്രദേശം. അടുത്ത, 18, കൊടങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് പ്രദേശമാണ് കൊടങ്ങരപ്പള്ളം പുഴ? ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. നോക്കി, തിരുനെല്ലി, അട്ടപ്പാടി, അടിമാലി, കുമരകം. ഏതാ ആൻസർ? അട്ടപ്പാടി. ഏതാണ്? അട്ടപ്പാടി. അതുകൊണ്ട് കൊടങ്ങനപ്പള്ളം പുഴ ഏത് പ്രദേശമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? അടുത്ത ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഓക്കെ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദ്യം തരാവേ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയും ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ലയും. ഏറ്റവും വലിയ ജില്ല നമുക്കറിയാം പാലക്കാട്, ഏറ്റവും ചെറിയ ജില്ല നമുക്കറിയാം ആലപ്പുഴ. ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല, ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല, ഇതിലൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ മാർക്കിനോടാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഈ ചോദ്യം കൃത്യമായി ചോദ്യമായി എഴുതി കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കമൻറ്റ് ഞാൻ എന്ത് ചെയ്യാം? പിൻ ചെയ്യാമേ. ഓക്കെ, ശരി. അടുത്ത്, ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാർ? ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് ആരാ? ഒ എം നമ്പ്യാർ, കെ പി തോമസ്, എ കെ കുട്ടി, എസ് പ്രദീപ് കുമാർ. ആരാ? ഒ എം നമ്പ്യാരാണ്. നമുക്കറിയാം 1985 ദ്രോണാചാര്യ പുരസ്കാരം നൽകി തുടങ്ങിയത്. 1985 ആദ്യത്തെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര്? ഒ എം നമ്പ്യാർ. അതിന് കാരണം 1984 ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആരാ? പി ടി ഉഷ. പി ടി ഉഷ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ എന്ത് ചെയ്തു? ഫൈനലിൽ എത്തുകയും സെക്കൻഡിൻ്റെ ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു നേട്ടം കാരണം 1985 പി ടി ഉഷയുടെ പരിശീലകനായ ഒ എം നമ്പ്യാർക്ക് എന്ത് കൊടുത്തു? ദ്രോണാചാര്യ പുരസ്കാരം കൊടുത്തു. അപ്പോൾ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി ആയിരുന്നിട്ടുള്ള ആരാണ്? ഒ എം നമ്പ്യാരാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പി ടി ഉഷയുടെ നമുക്കിപ്പം ഡിഗ്രി ലെവലിനോട് ചോദിച്ചായിരുന്നു, പി ടി ഉഷയ്ക്ക് മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതാണെന്ന്. ഏതാ? ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആണ്, 84. അതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള സാധനം തന്നെയാണ്. പി ടി ഉഷ നമ്മുടെ ഒരു വീഡിയോ എൽ ജി എസ് ഞാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് പി ടി ഉഷയും ഒ എം നമ്പ്യാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. 21 ചോദ്യം, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം, കേരളത്തിലെ ആ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941 ആൻസർ. 941. ഓക്കെ, അടുത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ ജലവിദ്യുത പദ്ധതി, ഇതാ വീണ്ടും വരുന്ന ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവിദ്യുത പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ഭാരതപ്പുഴ, കബനി, പെരിയാർ, നെയ്യാർ. ഏതാ? കബനി. അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. എറണാകുളം ജില്ലയിൽ ചൂലന്നൂർ, പാലക്കാട് ജില്ലയിൽ പക്ഷി സങ്കേതമാണ്. മംഗളവനം എറണാകുളം ജില്ലയിലെ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമൊക്കെ എറണാകുളത്തെ മംഗളവനമാണ്.
കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. കടവാതിലുകളെ ധാരാളമായി കാണപ്പെടുന്നു. അതൊക്കെ ഏതാണ്? മംഗളവനമാണ്. എന്നാൽ ചിന്നാറ് പക്ഷി സങ്കേതമല്ല, ചിന്നാറ് വന്യജീവി സങ്കേതമാണ്. വന്യജീവി സങ്കേതമാണ് കേട്ടോ. ചാമ്പൽ മലയണ്ണാനെയൊക്കെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാറ്. പിന്നെ കേരളത്തിലെ ഏറ്റവും മഴ കുറവ് ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാറ്. അതുപോലെ കേരളത്തിലെ മഴ നിഴൽ പ്രദേശമാണ് ചിന്നാറ്. ചിന്നാർ ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ചിന്നാർ എന്തല്ല, പക്ഷി സങ്കേതം അല്ല, അതെന്താണ്? ഒരു വന്യജീവി സങ്കേതമാണ്. അടുത്ത് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഭാരതപ്പുഴ നമുക്കറിയാം, ആനമലയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. അപ്പോൾ കുറച്ച് ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ആട് ഉത്ഭവസ്ഥാനം, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ഓക്കെ, അപ്പോൾ അത്രയും സെറ്റല്ലേ. 26-ാം ചോദ്യം, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ഇതൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണേ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? അത് അഞ്ജു ബോബി ജോർജ് ആണ്. ആരാണ്? അഞ്ജു ബോബി ജോർജ്. 27, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര ഏത് ജില്ലയിലാണ് കുട്ടികളെ? ഓപ്ഷൻസ് നോക്കിയേ നിങ്ങൾ. എവിടെയാണ് നീണ്ടകര? നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. ഇത് റീസെൻ്റായിട്ട് ചോദിച്ചതാണ് കേട്ടോ, റീസെൻ്റായിട്ട് ചോദിച്ച ചോദ്യം തന്നെയാണ്. നീണ്ടകര ഏത് ജില്ലയിൽ? നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാൽ? നീണ്ടകരയിലാണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആ നീണ്ടകരയിലാണ്. അതുപോലെ ഇൻഡോസിസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് പ്രോജക്റ്റ്, അത് മറ്റേ മിൽക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്, പാൽപ്പാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ്, അത് മട്ടുപെട്ടിയിലാണ്. അപ്പോൾ ഇൻഡോ നോർവീജിയൻ, നീണ്ടകര, കൊല്ലം, ഇൻഡോ സിസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് പ്രോജക്റ്റ് അതെവിടെയാണ്? അത് മാട്ടുപ്പെട്ടി, ഇടുക്കി. ആ രണ്ട് പ്രോജക്റ്റുകളും ഓർത്ത് വെച്ചോണം, അത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. അടുത്ത്, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാ? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം, 28-ാം ചോദ്യം, ഇരവികുളമാണ് ആൻസർ. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം. അടുത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഈസി ക്വസ്റ്റ്യൻ, ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ടക്കായൽ. ശാസ്താംകോട്ടക്കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. സിമ്പിൾ ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? കേരള സംസ്ഥാനം നിലവിൽ വന്ന എപ്പോഴാണ് വളരെ? എന്നാ? 1956 നവംബർ 1. 1956 നവംബർ 1. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഏതാഴ്ചയാണെന്നറിയാവോ? ഏതാഴ്ചയാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്? ഒരു വ്യാഴാഴ്ചയാണ്. കേരള സംസ്ഥാനം രൂപം കൊള്ളാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി എന്നറിയാവോ? അത് 7-ാം ഭരണഘടനാ ഭേദഗതിയാണ്. കാരണം 7-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്, സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് അല്ലേ. ആ നിയമപ്രകാരമല്ലേ കേരളം രൂപം കൊണ്ടത്. കേരളം രൂപം കൊണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ലാംഗ്വേജിൻ്റെ, ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, കേരള സംസ്ഥാന രൂപം കൊണ്ടത് കേട്ടോ. അത് ഓർത്ത് വെച്ച് വേണം. 7-ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് കേരളം രൂപം കൊണ്ടത്. കേരളം രൂപം കൊണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണെങ്കിലും പലപ്പോഴും കുട്ടികൾക്ക് തെറ്റാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ശരി, ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാവേ. 31-ാം ചോദ്യം, കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഞാനത് മുകളിലോട്ട് പറഞ്ഞായിരുന്നു. ഏതാണ് കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? അത് മംഗളവനമാണ് കേട്ടോ. ഏതാണ്? മംഗളവനം. അടുത്ത്, സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയെ നിലനിൽക്കുന്നത് ഏതാണ്? സിംഹവാലൻ കുരങ്ങുകൾ മക്കാക്ക സിലനസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവികളാണ് സിംഹവാലൻ കുരങ്ങുകൾ കേട്ടോ. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ് കുട്ടികളെ? സൈലൻറ്റ് വാലിയിൽ. എവിടെയാണ്? സൈലൻറ്റ് വാലിയിൽ. നമുക്കറിയാം വരയാടുകൾ കേട്ടോ, വരയാടുകൾ, നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് കേട്ടോ, നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് അല്ലെങ്കിൽ നീലഗിരി താർ, നീലഗിരി താർ എന്നൊക്കെ അറിയപ്പെടുന്ന വരയാട് കാണപ്പെടുന്നത് എവിടെയാണ്? അത് ഇരവികുളത്താണ്. വരയാട് ഇരവികുളത്തും അതുപോലെ തന്നെ ഈ പറയുന്ന സിംഹവാലൻ കുരങ്ങ് സൈലൻറ്റ് വാലിയിലുമാണ്. പ്രോജക്റ്റ് കേട്ടോ, നീലഗിരി താർ പ്രോജക്റ്റ്, നീലഗിരി താർ ആരംഭിച്ച സംസ്ഥാനം കണ്ടബേസ് ചോദ്യമാണ്. അത് തമിഴ്നാടാണ്. കാരണം തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമാണേത്? വരയാട്. അത് ഓർത്ത് വെച്ചോണേ, ഞാൻ പറയുന്ന പോയിൻറ്സൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്ത്, കേരളത്തിലെ ഏക ശുദ്ധജല തടാകം കേട്ടോ, ഏതാ കൊടുത്തിരിക്കുന്നത്? ശാസ്താംകോട്ട. ശാസ്താംകോട്ടയാണ് കൊടുത്തിരിക്കുന്നത്. പൂക്കോടൊക്കെ ശുദ്ധജല തടാകമാണ്. പക്ഷേ PSC ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ആൻസറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം എന്ന, ശാസ്താംകോട്ട കായൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, ഇതാ 3-ാമത്തെ തവണയാണ് ഈ ചോദ്യം വരുന്നത് കേട്ടോ. ഏതാ? ഇടുക്കി ജില്ലയാണ്, സോറി ഇടുക്കിയാണ്, ഇടുക്കി ജില്ലയല്ല, ഇടുക്കിയാണ്. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല, 35-ാം ചോദ്യം, മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാ? ഓപ്ഷൻ നോക്കിയേ. ഏതാ കുട്ടികളെ? ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല. അടുത്ത്, കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ, കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? നമുക്കറിയാം മറയൂരാണ് ചന്ദനത്തിന് പ്രസിദ്ധമായ സ്ഥലം. മറയൂരാണ് അല്ലേ? മറയൂരാണ് അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്കറിയാം നിലമ്പൂർ എന്തിനാണ് പ്രസിദ്ധം? നിലമ്പൂർ തേക്കിനാണ് കേട്ടോ. നിലമ്പൂർ തേക്കും മറയൂർ ചന്ദനവുമാണ്. നിലമ്പൂരിൽ ഒഴുകുന്ന നദി ഏതാ?
നിലമ്പുഴ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. കേട്ടോ, നമ്മൾ നിലത്തിൽ വെട്ടത്തില്ലേ, നിലത്തിലാണ് ചാല് വെട്ടുന്നത് നടത്താതെ. അപ്പം നിലമ്പൂരിൽ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാറാണ്. മറയൂരിലൂടെ ഒഴുകുന്ന നദി ഏതാ? മറയൂരിലൂടെ. മറയൂരിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? പാമ്പാർ. കേട്ടോ, അപ്പം പാമ്പ് മറിഞ്ഞിരിക്കത്തില്ലേ, പാമ്പ് മറിഞ്ഞല്ലേ ഇരിക്കുന്നേ, മറിഞ്ഞിരുന്നല്ലേ പാമ്പ് കൊത്തുന്നേ. അപ്പം പാമ്പ് മറിഞ്ഞിരിക്കുന്ന ഓർത്തായി. അപ്പം പാമ്പാർ, മറയൂർ, അതുപോലെ ചാലിയാർ, നിലമ്പൂർ, മറയൂരിൽ ചന്ദനം, നിലമ്പൂരിൽ തേക്ക്. അത് ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. മറയൂരിൽ ശർക്കരയുണ്ട്, ശർക്കര വ്യവസായത്തിന് പേരിട്ട സ്ഥലം കൂടിയാണ് ഏത്? മറയൂർ. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാ? തിരുവനന്തപുരമാണോ എറണാകുളമാണോ? ഏതാ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല? എറണാകുളമാണ്. ഏതാണ്? എറണാകുളം. നീളം കൂടിയ നദിയൊക്കെ കൊച്ചു കുട്ടിയൊക്കെ ഒരു അറിയാം. ഏതാ പിള്ളേരെ? പെരിയാർ. ഏതാണ്? പെരിയാർ. 744 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓക്കെ, പിന്നൊരു ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ എത്ര മീഡിയം നദികളുണ്ടെന്ന് കേട്ടാൽ 4 മീഡിയം നദികൾ. മീഡിയം നദികൾ 4 അത് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഈ 4 ആ മീഡിയം നദികൾ. അത് നമ്മൾ ഈ പ്ലസ് വൺ പ്ലസ് ടു വരുന്നൊരു പോയിൻ്റാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള 40 നദികളും മൈനർ നദികളാണ് കേട്ടോ. കേരളത്തിലെ മീഡിയം നദികൾ 4, അത് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാറാണ്. എന്നാൽ മൈനർ നദികൾ 40, അത് നോർത്ത് വെച്ചോണേ കേട്ടോ. അത് പ്ലസ് വൺ പ്ലസ് ടുവിൽ വരുന്ന കേരള ജോഗ്രഫി എന്ന് വരുന്ന ഒരു പോയിൻ്റാണ്. ഓക്കെ, അടുത്ത 39 ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് ഏത്? മലപ്പുറം. മലപ്പുറം, അതൊക്കെ സിമ്പിൾ ചോദ്യം. അടുത്ത്, സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സ്പ്രിൻ്റ്, ഹുപ്പ്, കിക്ക് ഓഫ്, സ്പ്ലാഷ്. ഏതാണ്? സ്പ്ലാഷ് ആണ് കേട്ടോ. സ്പ്ലാഷ് പഠിച്ചു വെച്ചോണേ, സ്പ്ലാഷ് ആണ് കേട്ടോ. സ്പ്ലാഷ് കേട്ടോ, നീന്തൽ കേട്ടോ. നീന്താൻ വേണ്ടിയിട്ട്, നീന്തൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക്, 8-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ഏത്? സ്പ്ലാഷ്. ഓക്കെ, ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഓക്കെ, 5 പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. സത്യം പറഞ്ഞ ഈ ചോദ്യം കാണുമ്പോൾ ഒരു വിഷമമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ, നിങ്ങൾ നോക്കിയാൽ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ഈസിയാണെന്ന്, ഈ പരീക്ഷ എഴുതിയ ഒരുപാട് കുട്ടികൾക്കാണ് അവസരം നഷ്ടപ്പെട്ടത്. അവർ പരീക്ഷ ഇത്ര പാടായിട്ട് നടത്തി, പ്രത്യേകം കട്ട് ഓഫ് ഇട്ടിരുന്ന് എല്ലാവർക്കും കൂടെ ഉപയോഗമുള്ള രീതിയിലൊരു മെയിൻ പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത്രയും വലിയ, ഇത്രയും പാടൊരു പരീക്ഷ നടത്തിയിട്ട് അവർ നല്ല രീതിയിലൊരു ഏകീകരണം ഇല്ലാതെ കട്ട് ഓഫ് ഇട്ടു, ഒരുപാട് കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെട്ടു. കേട്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാൻ മനസ്സിലാവും ആ ഒരു ബാക്കിയുള്ള 5 ഈ ഒരു 5 ഇത് 5 പരീക്ഷയാണ്. മൊത്തം 6 പരീക്ഷ ഉണ്ടായിരുന്നത്. അത് നമ്മുടെ വ്യത്യാസം നോക്കിയേ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റ്, അത് കോട്ടയമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണോ? ശരിയാണ്, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറി കോട്ടയമാണ്. HMD ലിമിറ്റഡ്, ഇതൊക്കെ അല്ലാതെ മുമ്പ് ഈ 1 ചോദ്യത്തിലൊക്കെ PSC ചോദിച്ചിട്ടുണ്ടേ. HMD ലിമിറ്റഡ് എറണാകുളമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണോ? അതും ശരിയാണ്, HMD ലിമിറ്റഡ് എറണാകുളമാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് തിരുവനന്തപുരമാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണോ? അത് തെറ്റാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കൊച്ചി എന്ന് പറയുമ്പോൾ എറണാകുളം. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 2 ശരിയായിട്ടുള്ളത്. അപ്പോൾ ഏത് ഓപ്ഷൻ വരും? ഡി ഓപ്ഷനാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത്, താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത്? നമുക്ക് നോക്കാം. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നേര്യമംഗലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എറണാകുളം ഭാഗത്താണ് വരുന്നത്. നേര്യമംഗലം എറണാകുളമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. നേര്യമംഗലം എറണാകുളമാണ്. കേട്ടോ, അപ്പം ഈ ചാലക്കുടി പുഴ ചാൻസ് ഇല്ല. നമുക്ക് ആ രീതിയിൽ എൻ്റെ ആൻസർ എഴുതായിരുന്നു. കേട്ടോ, എൻ്റെ ആൻസർ നേര്യമംഗലം ഏതാണ്? പെരിയാറാണ്. ഏതാണ്? പെരിയാർ. കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി ഏതിലാണ്? കുറ്റിയാടിയിലാണ്. ശബരിഗിരി പമ്പ നദിയിലാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ജലവൈദ്യുത പദ്ധതി പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറ്റിയാടി തന്നെയാണ്, ശബരിഗിരി പമ്പയിൽ തന്നെയാണ്. അപ്പോൾ 1 എന്താണ്? തെറ്റാണ്. അതായത് 2-3 ശരി. 2-3 ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത്, തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1, തുഞ്ചൻ സ്മാരകം തിരൂർ. തുഞ്ചൻ സ്മാരകം തിരൂർ ശരിയാണ്, തിരൂർ തന്നെയാണ് തുഞ്ചൻ സ്മാരകം. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കിള്ളിക്കുറിശ്ശിമംഗലം. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കിള്ളിക്കുറിശ്ശിമംഗലം, അതും ശരിയാണ്.
വള്ളത്തോൾ മ്യൂസിയം, വള്ളത്തോൾ മ്യൂസിയം കൊടുത്തിരിക്കുന്നത് കൊല്ലമാണ്. ശരിയാണോ തെറ്റാണോ? വള്ളത്തോൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. അദ്ദേഹം എവിടെയാണോ കലാമണ്ഡലം സ്ഥാപിച്ചത് അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതായത് മൂന്നാമത്തത് എന്താണ്? തെറ്റാണ്. ഒന്നും രണ്ടുമാണ് ശരി. അപ്പം 43-ൻ്റെ ആൻസർ ഏത് വരും? സി വരും. സി ആണ് ആൻസർ കേട്ടോ. വള്ളത്തോൾ മ്യൂസിയം ചെറുതുരുത്തിയാണ്, ചെറുതുരുത്തി തൃശ്ശൂരാണ്. അടുത്തത്, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ് കറക്റ്റാണ്. വിശ്വദർശനം. രണ്ടാമത്തത്, അവിൽപ്പൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, അത് ശരിയാണോ? അവിൽപ്പൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ആണോ? അല്ല, അവിൽപ്പൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ അല്ല, അത് വി കെ ഗോവിന്ദൻ നായരുടേതാണ് കേട്ടോ. വി കെ ഗോവിന്ദൻ നായർ. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. മുത്തശ്ശി ബാലാമണി അമ്മയുടെ തന്നെയാണ് കേട്ടോ. അതായത് ഒന്നും മൂന്നും എന്താണ്? ശരിയാണ്. അപ്പോൾ ഒന്നും മൂന്നും ശരിയെന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. ഓർത്തു വെച്ചോണം, അവിൽപ്പൊതി എഴുതിയത് ആരാണ്? വി കെ ഗോവിന്ദൻ നായരാണ്. വി കെ ഗോവിന്ദൻ നായർക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കവിതയാണ് ഏത്? അവിൽപ്പൊതി. അത് ഓർത്തു വെച്ചോണേ. ഓക്കെ, അടുത്ത്, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും ശരി അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഓക്കെ, പമ്പ പുളിച്ചിമല ശരിയാണോ തെറ്റാണോ? ശരിയാണ്, പമ്പ പുളിച്ചിമല ശരിയാണ്. അടുത്ത്, ചാലക്കുടിപ്പുഴ ആനമല, ചാലക്കുടിപ്പുഴ ആനമല ശരിയാണേ. ആനമല എന്ന് കേട്ടോണ്ടേ നിങ്ങൾ ഭാരതപ്പുഴ മാത്രം വിചാരിക്കരുത്. ഭാരതപ്പുഴയും അതുപോലെ തന്നെ ചാലക്കുടിപ്പുഴയും ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്, ആനമലയിലാണ് ഉത്ഭവിക്കുന്നത്. അച്ചൻകോവിലാറ് പമ്പ നദി ഉത്ഭവസ്ഥാനം ചോദിച്ചിരിക്കുന്നത്. അച്ചൻകോവിലാറ് പമ്പ നദി, അത് തെറ്റാണ്. അച്ചൻകോവിലാറ് വന്ന് പതിക്കുന്നത് എവിടെയൊക്കെയാണ്? പമ്പയിലേക്കാണ് വന്ന് പതിക്കുന്നത്. പമ്പ അവിടെ പോഷകനദിയാണ്. പക്ഷേ അച്ചൻകോവിലാറ് ഉത്ഭവിക്കുന്നത് പശുക്കിടാമേടിൽ നിന്നാണ്. എവിടെയാണ് പശുക്കിടാമേട്? എവിടെയാണ് പശുക്കിടാമേട്? അപ്പം ഒന്നും രണ്ടുമാണെന്ത്? ശരി, ഒന്നും രണ്ടും ശരിയെന്ന് പറയുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത്, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായ തിരഞ്ഞെടുക്കുക. ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടകം. ആന്ധ്രാപ്രദേശിൽ പശ്ചിമഘട്ടം ഉണ്ടോ? പശ്ചിമഘട്ടം കടന്നു പോകുന്ന 6 സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാടാണ് കേട്ടോ. ഒന്നര പറഞ്ഞുതരാം, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ആന്ധ്രാപ്രദേശിൽ പശ്ചിമഘട്ടമല്ല, പൂർവ്വഘട്ടമുണ്ട്. പൂർവ്വഘട്ടം ആന്ധ്രാപ്രദേശിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ പറയുന്നത് 2-3. അപ്പോൾ 2-3 ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. ഏതാണ്? സി ഓപ്ഷൻ. ഓക്കെ, അടുത്ത്, കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ശരിയാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവുമാണ് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത, രണ്ടാം സ്റ്റേറ്റ്മെൻറ്റ്, ഈ സാമൂഹ്യ സംഘടന സംവിധാനത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിച്ചാലേ അറിയാവും കേട്ടോ. അത് ആൻസർ ശരിയാണ്. 3 വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യണം? സാമൂഹ്യ സംഘടന, അതായത് ഈ കുടുംബശ്രീയുടെ എന്ത് നടത്തണം? ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടത്തണം. 3 വർഷത്തിലേക്കാണ് നടത്തേണ്ടത്. കുടുംബശ്രീയെക്കുറിച്ചൊരു ഡീറ്റെയിൽ ക്ലാസ് ഉടനെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ. അത് കണ്ട് പഠിച്ചോണം. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതുപോലെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് സ്കോർ ചെയ്യണം, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നമുക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ കയറി വരുന്നത്, കാരണം അധികം ആർക്കും അറിയത്തില്ലായിരുന്നു. ശരി, അടുത്ത്, കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബശ്രീ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, എ ഡി എസ് 2-ാം ഘട്ടമാണ്, CDS 3-ാം ഘട്ടമാണ് കേട്ടാ കേട്ടോ. അതായത് 3-ാം ഘടകമാണ് കേട്ടോ. അടിസ്ഥാന ഘടകം ഇതല്ല, അടിസ്ഥാന ഘടകം ഈ അയൽക്കൂട്ടം, അതൊക്കെയാണ് വരുന്നത് കേട്ടോ. 2-ാമത്തെ ഘടകമാണ് ADS, 3-ാമത്തെ ഘടകമാണ് ഏത്? CDS, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സ്കീം സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഓക്കെയാണല്ലോ. അപ്പോൾ അത് ഓർത്ത് വെച്ച് വേണം. അപ്പോൾ 3-ാം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അതായത് 1-ഉം 2-ഉം ശരി. അപ്പോൾ 47-ൻ്റെ ആൻസർ ഏതാണ്? സി ആണ്. അടുത്ത, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം, തെറ്റ്. പറമ്പിക്കുളം എവിടെയാ? പറമ്പിക്കുളം പാലക്കാട്. പീച്ചി വാഴാനി തൃശ്ശൂർ, കറക്റ്റാണ്. നെയ്യാറ് തിരുവനന്തപുരം. ഓട്ടെ, അപ്പം 1 തെറ്റാണ്, 2-3 ശരിയാണ്. 2-3 ശരി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാ? ബി ആണ് ഓപ്ഷൻ. 2-3 ശരി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാണ്? ബി ആണ്. അടുത്ത്, 1-ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ശരിയായ ജോഡി എടുക്കുക. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ശരിയാണ്. വി ആർ കൃഷ്ണയ്യർ വ്യവസായമാണ്? അല്ല, VR കൃഷ്ണയ്യർ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. VR കൃഷ്ണയ്യർ വ്യവസായമല്ല, വയർ വരുന്ന ഏതാ? വൈദ്യുതി നിയമം. VR കൃഷ്ണയ്യർ വൈദ്യുതി നിയമവുമാണ്. ഓക്കെ,
വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത് കെ പി ഗോപാലൻ. ആരാണ്? കെ പി ഗോപാലനാണ് വ്യവസായ വകുപ്പ് എന്ത് ചെയ്തത്? കൈകാര്യം ചെയ്തത്. ഓക്കെ, അപ്പോൾ കെ പി ഗോപാലൻ വ്യവസായം, വി ആർ കൃഷ്ണയ്യർ അത് വൈദ്യുതിയും നിയമവും. അടുത്ത് എ ആർ മേനോൻ ആരോഗ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എ ആർ ഇവിടെ നമ്മൾ എ ആരോഗ്യം എന്ന് നമ്മൾ മംഗ്ലീഷ് എഴുതുമ്പോൾ നോക്കിയേ, എ ആർ നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ ആരോഗ്യം കേട്ടോ, ആരോഗ്യം എ ആർ മേനോൻ. അങ്ങനെ കണക്ട് ചോദിച്ചിട്ടുണ്ടോ അത് കേട്ടോ. ഈ ഒന്നാം മന്ത്രിസഭയൊക്കെ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ടേ, കാണാത്തവരെ കണ്ടു നോക്കണേ. ഓക്കെ, അപ്പോൾ 1-3 ശരി. 1-3 ശരി എന്ന് പറയുമ്പോൾ ഏത് വരും ഓപ്ഷൻ? 49 എ വരും. അടുത്ത്, കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, കലൂർ, കൊച്ചി കറക്റ്റാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി ശരിയാണോ? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി അല്ലേ, കറക്റ്റാണ്. അടുത്ത്, ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴ. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴയാണോ? അല്ല, ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുട്ടികളെ? അത് കൊല്ലത്താണ്. എവിടെയാണ്? കൊല്ലത്ത്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. അത് ശരിയാണ്. അതായത് 1-3 ശരിയാണ്. 1-3 ശരിയെന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. റെഡ് ഓപ്ഷൻ ഡിയിലാണ് 1-3 ശരിയെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1-3 ശരി. ക്ലിയർ ആണല്ലോ കുട്ടികളെ. ശരി, അത് ഡി ആണ് ആൻസർ. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്തത് 51 ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എത്ര തവണ ആയെന്ന് അറിയാമല്ലോ കുട്ടികളെ. ഈ ക്വസ്റ്റ്യനൊക്കെ കണ്ട റിപ്പീറ്റ് അടിച്ച് വരുന്നേ. വേമ്പനാട് കായൽ. അടുത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലതടാകം വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നു. ഏതാ? ശാസ്താംകോട്ട കായൽ. ഓക്കെ, അടുത്ത്, കേരളത്തിൻ്റെ കടൽത്തീര ദൈർഘ്യം എത്ര? 580 കിലോമീറ്ററാണ് ആൻസർ. 580 കിലോമീറ്റർ. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായ അഞ്ചാം ഘട്ടം പരീക്ഷ എഴുതിയ ആൾക്കാരുടെ ബുദ്ധിമുട്ട്? എന്തും ക്വസ്റ്റ്യൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ടുള്ള. അടുത്ത്, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരുന്ന് തിരഞ്ഞെടുക്കുക. ഭാരതപ്പുഴ ഏതാ? കിഴക്കോട്ടാണോ? അല്ല, പടിഞ്ഞാറ്. പാമ്പാറ് കിഴക്ക്. ഭവാനി എങ്ങോട്ടാണ്? കിഴക്ക്. പെരിയാറും എങ്ങോട്ടാണ്? പടിഞ്ഞാറ്. ഓക്കെ, അപ്പോൾ പാമ്പാറും ഭവാനിയുമാണ്. പാമ്പാറും ഭവാനി എന്ന് പറയുമ്പോൾ ഏത് വരും? സി ഓപ്ഷൻ. 2-3 സി ഓപ്ഷൻ. അടുത്ത, ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? ഒന്ന് ഓപ്ഷൻസ് നോക്കിയേ, ഉത്തരവാദിത്വം നോക്കിയേ കുട്ടികളെ. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത 1861 മാർച്ച് 12. 1861 മാർച്ച് 12. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം, ചുരത്തിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? ഏതാണ് കുട്ടികളെ? കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ് എന്നൊരു കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ്, കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ് പേരമ്പാടി ചുരമാണ്. ഏതാണ്? പേരമ്പാടി ചുരമാണ് കേട്ടോ. പേരമ്പാടി ചുരമാണ് കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നത്. ബോഡി നായ്ക്കനൂർ അറിയാമല്ലോ, ഇടുക്കി മധുര. ഇടുക്കി മധുരയാണ് ബോഡി നായ്ക്കനൂർ കേട്ടോ. പെരിയ ചുരം അറിയാമല്ലോ, മാനന്തവാടി മൈസൂര് കേട്ടോ. മാനന്തവാടി മൈസൂരാണ് ഏത്? പെരിയ ചുരം. ഓക്കെ, താമരശ്ശേരി ചുരം അറിയാമല്ലോ, കോഴിക്കോട് വയനാട്. കോഴിക്കോട് വയനാട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? താമരശ്ശേരി ചുരം. ഓക്കെ, ശരി, ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഇതൊക്കെ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചതാണ്. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴ തീരത്തെ തിരുനാവായയിലെ നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്യുന്നത്? മാമാങ്കം നടന്നിരുന്നത്. അടുത്ത്, യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാ? യവനപ്രിയ. യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. കുരുമുളകാണ് യവനപ്രിയ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത് 59 ചോദ്യം, പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏത്? ഏതാണ് പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ്? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം. പി ആർ ശ്രീജേഷ്, നമ്മൾ ഇന്നലെ എൽ ജി എസ് ക്ലാസ്സിലുണ്ട്. പി ആർ ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ കുട്ടികളെ? ഏതാ? ഹോക്കിയാണ് കേട്ടോ. ഹോക്കിയാണ് പി ആർ ശ്രീജേഷിൻ്റെ ഇനം. ഓക്കെ, അപ്പോൾ ഇതാണ് 60 ചോദ്യങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ നമുക്ക്. ആ അഞ്ചാം ഘട്ടം ഭയങ്കര ടഫായിരുന്നു. നമുക്ക് പല ക്വസ്റ്റ്യൻസും ഡൗട്ട് വരുന്നത് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം നല്ല എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കട്ട് ഓഫ് എത്ര പറഞ്ഞേ? 54 പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് 6 തെറ്റിക്കോട്ടെ കേട്ടോ. 6 തെറ്റിക്കോട്ടെ, ബാക്കിയെല്ലാം ശരിയാവട്ടെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 54 കട്ട് ഓഫ്. പരീക്ഷ എളുപ്പമാണ്. ആ ഒരു 10 ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 54 കട്ട് ഓഫ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത് വേറൊരു വിഷയമായിട്ട് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.